നമുക്ക് വാഷ് ചെയ്ത് നല്ല വൃത്തിയായി എടുത്തിരിക്കുന്ന ഒരു ബോട്ടിൽ ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ഒരു ബൗളിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫെവിക്കോൾ ഇല്ലേ, അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ഒത്തിരി ഫെവിക്കോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഫെവിക്കോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന വെള്ളം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെള്ളവും ഫെവിക്കോളും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ടിഷ്യൂ പേപ്പർ ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് നമുക്ക് ആദ്യം തന്നെ ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഫെവിക്കോൾ വാട്ടർ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് അവിടെ പിടിച്ച് പിടിച്ച് വരുന്നത്. ഈ ഒരു മെത്തേഡിൽ അതവിടെ സ്റ്റിക്ക് ആയിക്കോളും. ഇനി ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്തും ഇതുപോലെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പർ നന്നായി എല്ലായിടത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഡ്രൈ ആവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ നേരത്തെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനെടുത്ത ഫെവിക്കോൾ വാട്ടറിൻ്റെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, വളരെ കുറച്ചാണ്. അതിലേക്ക് ഞാനിപ്പോൾ പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്ലാക്ക് പെയിൻറ് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് കുറച്ച് വെച്ച് മിക്സ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇത് കംപ്ലീറ്റ് ഒന്ന് ബ്ലാക്ക് ആയിട്ട് കിട്ടണം. ഞാനിവിടെ ബ്ലാക്ക് കളർ പെയിൻറ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തരണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ നമുക്ക് മാറ്റി വയ്ക്കാം. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചത് ഇപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ സ്പോഞ്ച് ഉപയോഗിച്ചാണ് പെയിൻറ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. നമ്മുടെ ബോട്ടിൽ ഇവിടെ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പെയിൻറ് ചെയ്തതൊക്കെ ഇപ്പോൾ ടിഷ്യൂവിൽ നന്നായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പരിപ്പൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനത് ഒട്ടിക്കുന്നത് ഫെവിക്കോൾ യൂസ് ചെയ്ത് തന്നെയാണ്. കുറച്ച് ഫെവിക്കോൾ നമ്മൾ ഇപ്പോൾ ഒരു ബ്രഷ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഡാലിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. അതിനുശേഷം ഇതൊന്ന് മെല്ലെ നമ്മുടെ ബോട്ടിലിൻ്റെ ഏറ്റവും അടിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളതിൻ്റെ ബ്ലാക്ക് ആയതുകൊണ്ട് അത്രയും കളറൊന്നും കാണില്ല, പക്ഷെ നമ്മൾ ലാസ്റ്റാണ് ഇത് ശരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഇത് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ പരിപ്പ് രണ്ട് ലെയറായിട്ട് ഇവിടെ കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പിൽ ഇങ്ങനൊരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ലെയർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ പരിപ്പ് ഇതുപോലെ താഴെ രണ്ട് ലെയറും പിന്നെ മുകളിൽ ഇതുപോലെ ഒരു ലെയറും നന്നായി സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേറെ ഓരോ ഷേപ്സിൽ വേണം ഒട്ടിക്കാൻ. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ പരിപ്പ് തന്നെയാണ്. ഇനി ഫെവിക്കോളിൽ നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ബ്രഷ് വെച്ച് അത് അപ്ലൈ ചെയ്യണം. നമ്മൾക്ക് ചെയ്യേണ്ട ഷേപ്പിൽ മെല്ലെ മെല്ലെ അത് അപ്ലൈ ചെയ്ത് അവിടേക്ക് നമ്മൾ ദാൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വാൽക്കണ്ണാടിയുടെ ഷേപ്പാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ അതിൻ്റെ ഒരു സൈഡാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഫെവിക്കോളിൻ്റെ കളറ് പോകും, ഫെവിക്കോൾ വേസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഫസ്റ്റ് അതിൻ്റെ ഒരു സൈഡ് വരച്ചതിന് ശേഷം ഇതുപോലെ വരച്ച് അതിൻ്റെ പുറത്തേക്ക് ഞാൻ പരിപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ പരിപ്പെടുത്ത് ആ ഷേപ്പിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വേണ്ടുന്ന വിത്തിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ആ പരിപ്പ് ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഒട്ടിച്ചെടുത്തത്, ഒരു വാൽക്കണ്ണാടി പോലെ. അതുകൂടാതെ ഞാൻ ഇവിടെയും ഇവിടെയും ഇവിടെയായിട്ട്, അതായത് ബാക്കി സൈഡ്സിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പിലും
പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയതാണ്, അതാണ് കാണിക്കാത്തത്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ടിപ്പ് ഭാഗത്തായിട്ട് കുറച്ച് പരിപ്പ് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ സെയിം പരിപ്പ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഫെവിക്കോള് ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അത് നല്ല കട്ടിയിൽ അവിടെ ഉറച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ കൈ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റിക്കായിട്ടിരുന്നോളൂ. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ഈ ടിപ്പ് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ ഈ ടിപ്പിലും കംപ്ലീറ്റ് എന്ന് പരിപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഒട്ടിച്ചു കഴിയുമ്പോൾ കുറെ ഫെവിക്കോൾ എക്സസ് ആയിട്ടുണ്ടാവും. അപ്പൊ അത് ഡ്രൈ ആവുമ്പോൾ പോകും. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ സ്പോഞ്ച് എടുത്തിട്ട് ആ ഭാഗത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ കുറച്ച് സ്മൂത്ത് ആയിട്ട് ചെയ്യണം. ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തിക്നെസ് ഒന്ന് കുറയ്ക്കാം. ഇതുപോലെ നമുക്ക് ഒരു തവണ ഈ ഫെവിക്കോൾ ഉള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫെവിക്കോൾ സ്പ്രെഡ് ആകുകയും ചെയ്യും, ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറയുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഞാൻ ഒട്ടിച്ച പരിപ്പിൽ നമ്മൾ ഒട്ടിച്ച സമയത്ത് അതിൻ്റെ കുറച്ച് കളറ് ഡള്ളായിരുന്നു, അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ ആർട്ടിനെ ഒന്ന് ആൻറ്റിക് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് മെറ്റാലിക് കളറാണ്, ഗോൾഡ് കളർ. അത് അപ്ലൈ ചെയ്യുന്നത് ഒരു ചെറിയ സ്പോഞ്ച് യൂസ് ചെയ്താണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ യൂസ് ചെയ്തും അത് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഗോൾഡ് മാത്രം എടുക്കുക, കുറേ എടുക്കരുത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. സോ ഇനി ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ നമ്മുടെ ബോട്ടിലില് ഗോൾഡിൻ്റെ ടച്ചിങ് ഒക്കെ ചെയ്ത് ഇതൊരു ആൻറ്റിക് ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ വാൽക്കടനാടിയിൽ ഒരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു പേപ്പർ കാണില്ലേ ഇതുപോലെ, അപ്പോൾ അത് നമ്മൾ നമ്മുടെ വാൽക്കണ്ണാടിയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ വലുപ്പത്തിൽ ഒന്ന് വെട്ടിയെടുക്കുക. ഞാനിപ്പോൾ അത് ഓൾറെഡി വെട്ടിയെടുത്തിട്ടുണ്ട്. ചോക്കോസിൻ്റെ അകത്തെ കവറിൽ നിന്നാണ് വെട്ടിയെടുത്തത്. നിങ്ങൾക്കിപ്പോൾ ഈ കളറിലുള്ള എങ്ങനെയുള്ള കവേഴ്സിൽ നിന്നും വെട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഇത് ആ വാൽക്കണ്ണാടിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബ്രഷ് യൂസ് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നത്. നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഗോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒട്ടിക്കാൻ ശ്രമിക്കുക, കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണാടിയിലേക്ക് ഗോൾഡ് വീണ് അത് പ്രോബ്ലം ആകും. ഇനി നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാർണിഷ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് അടിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വാർണിഷ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനത് അടിക്കാതിരുന്നത്. പരിപ്പും ബിസ്ക്കറ്റിൻ്റെ കവറും വെച്ചിട്ടുള്ള നമ്മുടെ ആൻറ്റിക് ബോട്ടിൽ ആർട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.